السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ഗുഹ മുഖത്തെത്തിയപ്പോൾ അബൂബക്കർ പറഞ്ഞു, അങ്ങ് അവിടെ നിൽക്കൂ, ഞാനൊന്ന് കടന്നു നോക്കട്ടെ. അദ്ദേഹം ഗുഹക്കുള്ളിൽ കടന്നു. ഗുഹയുടെ എല്ലാ ഭാഗവും പരിശോധിച്ചു. പല ഭാഗത്തും മടകൾ കണ്ടു. തന്റെ ഒരു വസ്ത്രം കീറി അതടച്ചു. പിന്നെയും രണ്ടെണ്ണം ബാക്കിയായി. ഇരുന്ന ശേഷം കാൽ നീട്ടി അത് രണ്ടും അടച്ചു. പിന്നെ നബിയോട് കടക്കാൻ ആവശ്യപ്പെട്ടു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്ത് കടന്നു. അബൂബക്കറിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. മടയിൽ നിന്ന് അബൂബക്കറിന്റെ കാലിൽ എന്തോ കടിച്ചു. നന്നായി വേദനിച്ചെങ്കിലും അദ്ദേഹം വേദന കടിച്ചു പിടിച്ചു. കാലനക്കിയാൽ തിരുമേനിയുടെ ഉറക്കിന് ഭംഗം വന്നെങ്കിലോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എങ്കിലും കണ്ണുനീർ തിരുമേനിയുടെ മുഖത്ത് പതിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. അവിടുന്ന് ചോദിച്ചു, അബൂബക്കർ എന്തുപറ്റി? അബൂബക്കർ പറഞ്ഞു, എന്റെ കാലിൽ എന്തോ കടിച്ചിരിക്കുന്നു. കടിയേറ്റ ഭാഗത്ത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി. അബൂബക്കറിന്റെ വേദന മാറുകയും ചെയ്തു. മൂന്ന് രാത്രികൾ അവർ ആ ഗുഹയിൽ കഴിച്ചുകൂട്ടി. രാത്രിയിൽ അബൂബക്കറിന്റെ മകൻ അബ്ദുള്ളയും അവിടെ എത്തുമായിരുന്നു. അദ്ദേഹം അന്ന് യുവാവാണ്. സമർത്ഥനും ബുദ്ധിമാനും വിവേകിയുമായ ചെറുപ്പക്കാരൻ. പാതിരാത്രി കഴിഞ്ഞാൽ അദ്ദേഹം മക്കത്തെത്തും. നേരം പുലർന്നാൽ വിവരങ്ങളെല്ലാം ശേഖരിച്ച് രാത്രി നബിയുടെ അടുത്തെത്തും. വിവരങ്ങൾ പറയും. മലയുടെ താഴ്വരയിൽ ആമർബിന് ഫുഹൈറ ആടിനെ മേടിച്ചു നടക്കും. അബൂബക്കറിന്റെ ആട്ടിടയനാണ് അയാൾ. അവിടെ തന്നെ ആടുകളുമായി അയാൾ രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്യും. അർദ്ധരാത്രിക്കു ശേഷം അബ്ദുള്ള മക്കത്തേക്ക് പുറപ്പെട്ടാൽ ആമർ തന്നെ നബിയുടെയും കൂട്ടുകാരന്റെയും കാവൽക്കാരൻ. മൂന്ന് ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. അന്വേഷകന്മാർ തളർന്നു. അന്വേഷണ തീവ്രത തണുത്തു. അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടാതെ കുറേശികളും ക്ഷീണിതരായിരുന്നു. മൂന്ന് ദിവസം രാപ്പകൽ പരക്കം പാഞ്ഞിട്ടും ഒരു തുമ്പും കിട്ടിയില്ലല്ലോ. അള്ളാഹു തന്നെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ. നബിയും അബൂബക്കറും യാത്ര തുടരാൻ തീരുമാനിച്ചു. വഴികൾ നന്നായി അറിയുന്ന അബ്ദുല്ലാഹിബ്ന് അരീഖത്തിനെ അവർ വഴികാട്ടിയായി കൂലിക്ക് വിളിച്ചിരുന്നു. അയാൾ കുറേശികളുടെ മതത്തിൽ തന്നെ, എന്നാൽ വഴികാട്ടി എന്ന നിലക്ക് സമർത്ഥനും വിശ്വസ്തനും രഹസ്യം സൂക്ഷിക്കാൻ അറിയുന്നവനുമായിരുന്നു. രണ്ടുപേരുടെയും വാഹനങ്ങൾ സൂക്ഷിക്കാനും അയാളെ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. മൂന്ന് ദിവസം കഴിഞ്ഞാൽ വാഹനങ്ങളുമായി തൌർ മലയുടെ ചരിവിലെത്താൻ അയാളുമായി ശട്ടം കെട്ടിയിരുന്നു. നാലാം രാത്രി അബ്ദുള്ള വാഹനങ്ങളുമായി എത്തി. അബൂബക്കർ പറഞ്ഞു, റസൂലെ, ഈ വാഹനങ്ങളിലൊന്ന് അങ്ങ് സ്വീകരിച്ചാലും. അവയിൽ മുന്തിയ ഒട്ടകത്തെ തിരുമേനിയുടെ അടുത്തേക്ക് നീക്കി നിർത്തി. റസൂൽ പറഞ്ഞു, ശരി, പക്ഷേ വിലക്കാണ് കേട്ടോ. പുറപ്പെടാൻ നേരം അസ്മ യാത്രാ ഭക്ഷണവുമായി എത്തി. കെട്ടുകയറെടുക്കാൻ അവർ മറന്നിരുന്നു. രണ്ടുപേരും വാഹനത്തിൽ കയറിയ ശേഷമാണ് കെട്ടുകയറില്ലാത്ത കാര്യം അറിയുന്നത്. കാത്തു നിൽക്കാൻ സമയമില്ല. അവർ തന്റെ തട്ടം രണ്ടായി കീറി. ഒന്നുകൊണ്ട് ഭക്ഷണ പൊതി കെട്ടിത്തൂക്കി, മറ്റേത് തട്ടമായി തലയിലിടുകയും ചെയ്തു. ഇത് കാരണം ദാത്തു നിത്താക്കൈനി എന്ന പേര് തന്നെ കിട്ടി അവർക്ക്. നബിയും അബൂബക്കറും യാത്രയായി. കൂടെ ആമർബിന് ഫുഹൈറത്തും. വഴികാട്ടി അബ്ദുള്ള തീരപ്രദേശത്തുകൂടി അവരെ നയിച്ചു. അവർ യമന്റെ നേർക്ക് തെക്ക് ഭാഗത്തുകൂടിയാണ് സഞ്ചരിച്ചത്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തീരപ്രദേശത്തിന് നേരെ തിരിയുകയായിരുന്നു. സാധാരണ നടത്തമില്ലാത്ത ഒരു വഴിയാണത്. അതിലൂടെ പിന്നെ വടക്കോട്ട് തിരിഞ്ഞ് ചെങ്കടൽ തീരത്തിനടുത്തുകൂടി അവർ യാത്ര തുടർന്നു. തിരുമേനിയുടെ ഈ യാത്രക്കിടയിൽ പല അസാധാരണ സംഭവങ്ങളുമുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പുറപ്പെട്ട രാത്രിയും പിറ്റേന്നും തുടർച്ചയായി സഞ്ചരിക്കുകയായിരുന്നു. പിറ്റേന്ന് നട്ടുച്ച. വഴിയിലൂടെ മറ്റാരും സഞ്ചരിക്കുന്നില്ല. ഞങ്ങൾക്ക് മുമ്പിലതാ ഒരു പാറക്കല്ല് ഉയർത്തപ്പെട്ടു. വളരെ നീളമുള്ള പാറ. അതിന്റെ ചരിവിൽ നല്ല തണൽ. ആ കല്ലിൽ വെയിലേറ്റ ഒരു ലക്ഷണവുമില്ല. ഞങ്ങൾ അവിടെ വാഹനത്തിൽ നിന്നിറങ്ങി. നബിക്ക് വേണ്ടി കുറച്ച് സ്ഥലം ഞാൻ കൈകൊണ്ട് അടിച്ചു തുടച്ചു നിരപ്പാക്കി. നബിക്ക് ഉറങ്ങാൻ വേണ്ടി അവിടെ ഒരു പുതപ്പ് വിരിച്ചു. ഞാൻ പറഞ്ഞു, റസൂലെ, അങ്ങ് ഉറങ്ങിക്കൊള്ളു, ചുറ്റുപാടും ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. ഞാൻ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് നിന്നു. അപ്പോഴതാ ഒരാട്ടിടയൻ,
അവൻ ആട്ടിൻ കൂട്ടവുമായി ഈ പാറയുടെ അടുത്തേക്ക് വരികയാണ്. തണൽ തേടുക തന്നെയാണ് അവന്റെ ഈ ലക്ഷ്യം. അടുത്തെത്തിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ആരുടെ ഇടയനാണ്? അവൻ മക്കത്തെയോ മദീനത്തെയോ ഒരാളുടെ പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിന്റെ ആട്ടിൻകൂട്ടത്തിൽ കറവിയുള്ളതുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് അതിനെ കറന്ന് പാൽ തരാമോ? തരാമെന്ന് പറഞ്ഞു. അവൻ ഒരാടിനെ പിടിച്ചുകൊണ്ടുവന്ന് വെള്ളം കുടിക്കാനും ഉദുവിനും വെള്ളമെടുക്കാനും മറ്റുമായി ഞാൻ ഒരു പാത്രം കരുതിയിരുന്നു. ആ പാത്രം നിറയെ അവൻ പാൽ കറന്നു തന്നു. ഞാൻ പാലുമായി നബിയുടെ അടുത്ത് ചെന്നു. നബിയെ എങ്ങനെ